കോളിളക്കമുണ്ടാക്കിയ നിരവധി കേസുകളിലായി പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പരിശോധനാ രീതിയാണ് നാർക്കോ അനാലിസിസ്. എന്താണ് നാർക്കോ അനാലിസിസ് എന്നും കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് ഈ നുണപരിശോധന ടെസ്റ്റിന് പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നും എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് ഈ വീഡിയോ വിശദമാക്കുന്നത്. നാർക്കോ എന്നത് ഒരു ഗ്രീക്ക് പദമാണ്. ഈ വാക്കിനർത്ഥം അനസ്തേഷ്യ എന്നതാണ്. മയക്കാൻ വേണ്ടിയാണ് അനസ്തേഷ്യ നൽകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നാർക്കോ അനാലിസിസിലും ചെയ്യുന്നത് സമാനമായ കാര്യം തന്നെയാണ്. എന്തിനു വേണ്ടിയാണ് നാർക്കോ അനാലിസിസ് ഉപയോഗിച്ചു വരുന്നതെന്ന് നോക്കാം. കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥർ സത്യം പുറത്തു കൊണ്ടുവരാനായിട്ടാണ് ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുന്നത്. മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെ ചൂഴ്ന്നെടുക്കാനുള്ള ശാസ്ത്രീയമായ ഒരു ശ്രമമാണ് നാർക്കോ അനാലിസിസ്. എങ്ങനെയാണ് നാർക്കോ അനാലിസിസ് ടെക്നിക് കുറ്റവാളികളെന്ന് സംശയിക്കപ്പെടുന്ന വ്യക്തികളിൽ പ്രവർത്തിക്കുക എന്ന കാര്യം കൂടി പരിശോധിക്കാം. കുറ്റാന്വേഷകർക്ക് മുന്നിൽ തെളിവിലേക്കുള്ള എല്ലാ വഴികളും അടയുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അത്തരം സാഹചര്യങ്ങളിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നാർക്കോ അനാലിസിസിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക. പരിശോധനയിലൂടെ കുറ്റവാളികൾ എന്ന് സംശയിക്കപ്പെടുന്നവർ പറയുന്നതിൽ വാസ്തവമുണ്ടോ, അവരുടെ മൊഴികൾ വ്യാജമാണോ തുടങ്ങിയ കാര്യങ്ങളാണ് വിശകലനം ചെയ്ത് കണ്ടെത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് എന്തെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചാണ് നാർക്കോ അനാലിസിസ് നടത്തുന്നത് എന്നുള്ളത്. നുണപരിശോധനാ രീതികളിൽ ഒന്നായ നാർക്കോ അനാലിസിസിൽ ഉപയോഗിക്കുന്നത് ട്രൂത്ത് സിറം എന്നറിയപ്പെടുന്ന മരുന്നുകളാണ്. ട്രൂത്ത് സിറം ഉപയോഗിക്കുന്നതിനും വ്യക്തമായ ലക്ഷ്യമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ രീതികളെ ബുദ്ധിപൂർവം ആലോചിച്ച് തയ്യാറാക്കിയ രീതികളിലൂടെ മറികടക്കുന്ന കുറ്റവാളികളെ പൂട്ടാനുള്ള ഉപായങ്ങളിലൊന്നാണ് ഇത്. ട്രൂത്ത് സിറം ഇഞ്ചെക്ട് ചെയ്യുന്നതോടെ വ്യക്തികളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഉദാഹരണത്തിന്, ആലോചിച്ചുറപ്പിച്ച ഭാവനയ്ക്കനുസരിച്ച് കള്ളങ്ങൾ മെനയാനുള്ള സാധ്യതകളാണ് ആദ്യമായി ഇല്ലാതാകുന്നത്. അതെങ്ങനെയെന്നല്ലേ? ഉത്തരം സിമ്പിൾ. സത്യം പറയാനായി പ്രേരിപ്പിക്കുന്നതും ഒപ്പം തന്നെ കള്ളം പറയാനുള്ള വ്യക്തികളുടെ മാനസിക ഭാവങ്ങളെ നിയന്ത്രിക്കുന്നതുമാണ് ട്രൂത്ത് സിറം. ടെൻഷനോ ഭയമോ കൂടാതെ മനസ്സ് തുറന്ന് സംസാരിക്കാനും ഈ രാസവസ്തു ശരീരത്തിലെത്തുന്നതിലൂടെ കഴിയുന്നു. കള്ളം പറയാനുള്ള മാനസിക ഭാവം ഇല്ലാതെയായി സത്യം പറയാനുള്ള മാനസിക ഭാവം ഉണ്ടാകുന്നതോടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി കുറ്റവാളികൾ ഉത്തരം നൽകും. എന്തുതരം രാസവസ്തുക്കളാണ് ട്രൂത്ത് സിറത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് കൂടി നോക്കാം. നാർക്കോട്ടിക്കുകളാണ് പ്രധാനമായും ട്രൂത്ത് സിറങ്ങളായി ഉപയോഗിച്ചു വരുന്നവ. സോഡിയം പെൻഡ്രോത്താൽ, സ്കോപോളാമിൻ, സോഡിയം അമിറ്റൽ എന്നിവയാണ് മിക്കവാറും നാർക്കോ അനാലിസിസിനായി ഉപയോഗിച്ചു വരുന്നത്. ആരിലാണോ മരുന്ന് കുത്തിവെക്കുന്നത് ക്രമേണ അവരുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലേക്കാക്കുന്നു. തുടർന്ന് വേദനയില്ലാത്തതും ഉറക്കത്തിനും മയക്കത്തിനും ഇടയിലുള്ള അവസ്ഥയിലേക്കാവും എത്തിച്ചേരുക. മയക്കത്തിനും ഉറക്കത്തിനുമിടയിലെ ഈ അവസ്ഥയിൽ ചോദ്യങ്ങൾക്കെല്ലാം മിക്കവാറും സത്യസന്ധമായ ഉത്തരം പറയാൻ വ്യക്തികൾ തയ്യാറാകും. ഈ അവസ്ഥയിൽ വ്യക്തിക്ക് സ്വന്തം നിലയിൽ സംസാരിക്കാൻ കഴിയില്ല. അതേസമയം കൃത്യമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ കഴിയും. നാർക്കോ അനാലിസിസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മരുന്നിൻ്റെ എഫക്റ്റ് തീർന്നാൽ പിന്നെ സംഭവിച്ചതിനെ പറ്റി ഒന്നും ഓർത്തെടുക്കാൻ വ്യക്തിക്കാവില്ല. ട്രൂത്ത് സിറം എന്ന പേര് നാർക്കോ അനാലിസിസിന് ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് വരാനുള്ള കാരണം എന്താണ്? സത്യം പറയാൻ പ്രേരിപ്പിക്കുന്ന രാസവസ്തുക്കൾ ആയതിനാലാണ് ഇവയെ ട്രൂത്ത് സിറം എന്ന് വിളിക്കപ്പെടുന്നത്. കേന്ദ്ര നാഡീവ്യൂഹത്തിലാണ് ട്രൂത്ത് സിറം ഡിപ്രസൻറ്റുകളായി പ്രവർത്തിക്കുന്നത്. നിശ്ചിത ഇടവേളകളിൽ കൃത്യമായ അളവിലാകും ചോദ്യം ചെയ്യപ്പെടുന്ന ആളിൻ്റെ ഞരമ്പ് വഴി ട്രൂത്ത് സിറം ലൈനി കടത്തിവിടുക. നാർക്കോ അനാലിസിസിന് അത്ര ലളിതമായ പ്രൊസീജർ അല്ല. കൃത്യമായ മാനദണ്ഡങ്ങളും ഇതിനായി പാലിക്കേണ്ടതുണ്ട്. ആരെങ്കിലും നാർക്കോ അനാലിസിസ് ടെസ്റ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സമ്മതം അത്യാവശ്യമാണ്. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആരെ വേണമെങ്കിലും പരിശോധന നടത്താൻ അധികാരമില്ല എന്നർത്ഥം. കോടതി ഉത്തരവും ടെസ്റ്റിനുള്ള അത്യാവശ്യ ഘടകമാണ്. കൃത്യമായൊരു മെഡിക്കൽ ടീമും ഉണ്ടായിരിക്കണം. സർക്കാർ ആശുപത്രിയിൽ വെച്ചാവും പ്രൊസീജർ നടത്തുക. രാജ്യത്തെ വിവിധ ഇടങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഫോറൻസിക് സയൻസ് ലബോറട്ടറികളിലാണ് പരിശോധന നടത്തുക. ഫോറൻസിക് ലബോറട്ടറി അധികൃതർ നാർക്കോ അനാലിസിസ് നടപടിക്രമങ്ങളെപ്പറ്റി വിശദമാക്കിയിട്ടുമുണ്ട്. ആദ്യം അന്വേഷണ സംഘം കേസിനെപ്പറ്റി ഫോറൻസിക് ലബോറട്ടറി അധികൃതർക്ക് വിവരങ്ങൾ നൽകും.
തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ക്ലിനിക്കൽ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ചർച്ച നടത്തും. തുടർന്ന് കുറ്റവാളികളെന്ന് സംശയിക്കപ്പെടുന്നവരുമായി നാർക്കോ ടെസ്റ്റിനെ പറ്റിയും അതിൻ്റെ രീതികളെപ്പറ്റിയും വിശദമായുള്ള കാര്യങ്ങൾ സംസാരിക്കും. ചോദ്യം ചെയ്യുന്ന വ്യക്തിയുടെ അനുവാദം ലഭിച്ചാൽ മാത്രമാണ് തുടർന്നുള്ള പ്രൊസീജിയറുകൾ മുന്നോട്ട് പോവുക. ഡോക്ടറുടെ സാന്നിധ്യത്തിലാകും അന്വേഷണ ഉദ്യോഗസ്ഥർ കുറ്റവാളികളെ അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്ന സാക്ഷികളെ ചോദ്യം ചെയ്യുക. ഒരാളുടെ പ്രായം, ലിംഗം, ആരോഗ്യം, ശാരീരിക അവസ്ഥകൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് ട്രൂത്ത് സെറത്തിൻ്റെ അളവ് എത്രയെന്ന് തീരുമാനിക്കുക. ചോദ്യം ചെയ്യൽ റെക്കോർഡ് ചെയ്യും. നാർക്കോ അനാലിസിസ് നടത്തുന്ന ടീമിൽ ഫിസിഷ്യൻ, ക്ലിനിക്കൽ ഫോറൻസിക് സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, ഓഡിയോഗ്രാഫർ, വീഡിയോഗ്രാഫർ, സപ്പോർട്ടിംഗ് നേഴ്സിംഗ് സ്റ്റാഫ് തുടങ്ങിയവരും ഉണ്ടാകും. നാർക്കോ അനാലിസിസ് ടെസ്റ്റിന് ചില റിസ്കുകളുമുണ്ട്. നാർക്കോ ടെസ്റ്റിൻ്റെ അപകടങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നാർക്കോ അനാലിസിസ് ദോഷരഹിതമായ മാർഗമൊന്നുമല്ല. കൃത്യമായ തയ്യാറെടുപ്പും മുന്നൊരുക്കങ്ങളുമില്ലാതെ ട്രൂത്ത് സെറം കുത്തിവെച്ചാൽ ജീവന് പോലും അപകടമുണ്ടാകാം. അതുമല്ലെങ്കിൽ കോമ സ്റ്റേജിലെത്താം. ഹൈ ബി പി, ഹൃദ്രോഗം എന്നിവ ഉള്ളവരിൽ വളരെ കരുതലോടെ മാത്രമാണ് പരിശോധന നടത്താവുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് നാർക്കോ അനാലിസിസ് പൂർണ്ണമായും വിജയകരമാണോ എന്നത്. നുണ പരിശോധനാ രീതിയെ 100% വിശ്വസിക്കാനാകുമോ തുടങ്ങിയ കാര്യങ്ങളിലും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനെപ്പറ്റി വിശദമായി നോക്കാം. കുറ്റാന്വേഷണ മേഖലയ്ക്ക് സഹായകരമാണെങ്കിലും നാർക്കോ അനാലിസിസിനെ പറ്റി നിരവധി എതിരഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. സത്യം കണ്ടെത്താനായി കുറ്റാന്വേഷകർ കണ്ടെത്തിയ നാർക്കോ രീതി 100% കൃത്യത പുലർത്തുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം. നാർക്കോ അനാലിസിസ് 100% വിജയകരമാണെന്ന് മെഡിക്കൽ മേഖലയും കരുതുന്നില്ല. കൃത്യമായ പരിശീലനം ലഭിച്ചവർക്ക് നാർക്കോ ടെസ്റ്റിനെ മറികടക്കാനാവും. വലിയ റിസ്ക് എടുത്ത് ചെയ്യുന്ന നാർക്കോ ടെസ്റ്റ് ഫലത്തെ രാജ്യത്തെ നിയമവ്യവസ്ഥ എത്തരത്തിൽ പരിഗണിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. നാർക്കോ അനാലിസിസ് വഴി തെളിവ് കണ്ടെത്തിയാലും അതിനെ പ്രതിയുടെ മൊഴിയായി കോടതിയിൽ കണക്കാക്കുകയുമില്ല. അതേസമയം തന്നെ അതിനെ തെളിവായി പരിഗണിക്കുകയും ചെയ്യാം. അതെങ്ങനെയെന്നല്ലേ? ഉദാഹരണത്തിന്, കുറ്റവാളി എന്ന് സംശയിക്കുന്ന വ്യക്തിയിൽ നടത്തിയ നുണപരിശോധന വഴി ലഭിച്ച വിവരപ്രകാരം നടത്തിയ അന്വേഷണത്തിലൂടെ ഒരു തെളിവോ തൊണ്ടി മുതലോ ലഭിച്ചാൽ അത് പരിഗണിക്കപ്പെടുക തന്നെ ചെയ്യും. പൗരന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മീതെയുള്ള കടന്നുകയറ്റമായും കോടതികൾ നുണപരിശോധനാ രീതികളെ കണക്കാക്കിയിട്ടുണ്ട്. മാനുഷിക വശങ്ങൾ പരിഗണിച്ച് വ്യക്തികളുടെ മാനസിക പ്രക്രിയയിലേക്ക് ബലപ്രയോഗത്തിലൂടെ കടന്നു കയറുന്നത് അന്തസ്സിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അപമാനമാണെന്ന നിരീക്ഷണങ്ങളാണ് നുണപരിശോധനകളുമായി ബന്ധപ്പെടുത്തി പല കേസുകളിലും കോടതികൾ നടത്തിയിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭയാകട്ടെ ട്രൂത്ത് സെറം പരിശോധനകളെ ശാരീരിക ദുരുപയോഗമായും ശാരീരിക പീഡനമായും കണക്കാക്കുന്നു. നമ്മുടെ രാജ്യത്ത് ആദ്യമായി നാർക്കോ ടെസ്റ്റ് നടക്കുന്നത് 2002 ഗോത്ര ട്രെയിൻ കത്തിക്കൽ സംഭവത്തിലായിരുന്നു. സംഭവത്തിലെ പ്രധാന കുറ്റാരോപിതരായ 5 പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. 2007 ഹൈദരാബാദ് ഇരട്ട സ്ഫോടന കേസിലും 2 നാർക്കോ ടെസ്റ്റ് നടത്തി. വാർത്താ പ്രാധാന്യം ഏറെ നേടിയിട്ടുള്ള പല കേസുകളിലും നാർക്കോ ടെസ്റ്റ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ വലിയ വിവാദമായ കേസാണ് സിസ്റ്റർ അഭയയുടെ മരണം. അഭയ കേസിൽ ഫാദർ കോട്ടൂരിനെയും സിസ്റ്റർ സ്റ്റെഫിയെയും നാർക്കോ അനാലിസിസ് പരിശോധനയ്ക്ക് വിധേയരാക്കുകയുണ്ടായി. അബ്ദുൽ കരീം തൽഗി വ്യാജ മുദ്രപത്ര അഴിമതി കേസ്, ആരുഷി തൽവാർ വധക്കേസ്, മുംബൈ ഭീകരാക്രമണ കേസ് തുടങ്ങിയ വിവാദമായ പല കേസുകളിലും നാർക്കോ ടെസ്റ്റ് നടത്തിയിരുന്നു. ആരുഷി കേസിൽ 3 കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയും നാർക്കോ ടെസ്റ്റിന് വിധേയമാക്കിയിരുന്നു. പക്ഷേ കേസിലെ ദുരൂഹത മറന്നീക്കുന്ന യാതൊന്നും ലഭിച്ചതുമില്ല. വ്യാജമുദ്രപത്ര കേസ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വളരെ കോളിളക്കമുണ്ടാക്കിയ സംഭവമായിരുന്നു. അബ്ദുൽ കരീം തൽഗിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ NCP നേതാവ് ശരത് പവാറിനും മഹാരാഷ്ട്ര മുൻ ഉപമുഖ്യമന്ത്രി ഛഗാൻ ഭുജ്ബാലിനും പണം നൽകി എന്ന് പറഞ്ഞ് വലിയ കൊള്ളിളക്കമുണ്ടാക്കിയെങ്കിലും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ
ഈ ഹൈ പ്രൊഫൈൽ രാഷ്ട്രീയക്കാരുടെ പേരില്ലാത്തതിനാൽ നാർക്കോ ടെസ്റ്റ് കണ്ടെത്തലിന് സാധ്യത കുറവായി. നുണപരിശോധനയെ പറ്റി പറയുമ്പോൾ കേരള ഹൈക്കോടതിക്ക് മുമ്പാകെ ബലാത്സംഗ കേസിലെ പ്രതിയായ 68-കാരൻ 2021 നൽകിയ ഹർജിയും പറയേണ്ടതായിട്ടുണ്ട്. നാർക്കോ ടെസ്റ്റിന് വിധേയനാക്കണം എന്നതായിരുന്നു പ്രതിയുടെ ആവശ്യം. എന്നാൽ ഹർജി തള്ളിയ ജഡ്ജി പറഞ്ഞത് ഹിപ്നോട്ടിക് ഘട്ടത്തിൽ ചില സാങ്കല്പിക കഥകൾ മെനയാൻ സാധ്യത ഉണ്ടെന്നായിരുന്നു. സ്വമേധയാ ഹർജിക്കാരൻ പരിശോധനയ്ക്ക് തയ്യാറായതെങ്കിലും പറയുന്ന കാര്യത്തിൽ ഈ സ്വാഭാവികത ഉണ്ടാവണമെന്നില്ല. ഹർജിക്കാരന് കോടതി അനുവാദം നൽകിയാലും നിയമത്തിന്റെ കണ്ണിൽ അതിന് സ്വീകാര്യത ഉണ്ടാവില്ലെന്നും ജഡ്ജി വിധിച്ചു. ഇതെല്ലാം നുണപരിശോധന ഫലത്തിന്റെ നിയമസാധ്യത എത്രത്തോളം എന്ന് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണ്. ലോകത്ത് ആദ്യമായി നാർക്കോ ടെസ്റ്റ് നടത്തിയത് 1922 റോബർട്ട് ഹൗസ് എന്ന മാതൃശിശു വിദഗ്ധനായിരുന്നു. 2 തടവുപുള്ളികൾക്ക് സ്കോപ്പോളാമിൻ നൽകിയ ശേഷം ഡലാസ് കൺട്രിയിൽ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ അവർ നിരപരാധികളാണെന്ന നിഗമനത്തിൽ റോബർട്ട് ഹൗസ് എത്തിച്ചേരുകയായിരുന്നു. ഈ കുറ്റവാളികളെ വിചാരണ നടത്തിയ കോടതിക്കും അവർ നിരപരാധികളാണെന്ന് ബോധ്യപ്പെട്ടു. തുടർന്ന് അവരെ കോടതിയും വെറുതെ വിട്ടു. ഇതിനുശേഷമാണ് ട്രൂത്ത് സെറത്തെ കുറ്റാന്വേഷണ രംഗത്ത് ഉപയോഗിക്കാൻ ആരംഭിച്ചത്. ഫാദർ ഓഫ് ട്രൂത്ത് സെറമായി കണക്കാക്കപ്പെടുന്നതും റോബർട്ട് ഹൗസിനെയാണ്. 2 ലോകമഹായുദ്ധകാലത്ത് ഇന്റലിജൻസ് പ്രവർത്തകരും ട്രൂത്ത് സെറം ഉപയോഗിച്ചിരുന്നതായും കരുതപ്പെടുന്നു. യുദ്ധ തടവുകാരെയും കുറ്റവാളികളെയും ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി ബാർബിറ്റ്യൂറേറ്റുകൾ പോലുള്ള ലഹരി മരുന്നുകൾ കുത്തിവെച്ച ശേഷം ചോദ്യം ചെയ്തിരുന്നു. നാർക്കോ അനാലിസിസിനെ പോലെ തന്നെ നുണപരിശോധനയ്ക്കായി ഉപയോഗിക്കുന്നവയാണ് പോളിഗ്രാഫ് ടെസ്റ്റും ബ്രെയിൻ മാപ്പിംഗും. പോളിഗ്രാഫിലൂടെ എങ്ങനെ സത്യം കണ്ടെത്തുന്നു എന്ന് ചോദിച്ചാൽ അതിനും ചില മാനദണ്ഡങ്ങൾ നിലവിലുണ്ട്. മരുന്നല്ല ഇതിൽ ഉപയോഗിക്കുക. ശരീരത്തിൽ കാർഡിയോ കഫസ് അതല്ലെങ്കിൽ സെൻസിറ്റീവ് ഇലക്ട്രോഡുകൾ പോലുള്ള ഉപകരണങ്ങളാണ് ശരീരത്തിൽ ഘടിപ്പിക്കുക. കുറ്റവാളികൾ എന്ന് സംശയിക്കപ്പെടുന്നവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചാണ് ഈ കാര്യങ്ങൾ കണ്ടെത്തുക. രക്തസമ്മർദ്ദം, പൾസ് റേറ്റ്, വിയർപ്പ് ഗ്രന്ഥികൾ എന്നിവ പ്രവർത്തിക്കുന്നതിലെ വ്യതിയാനങ്ങൾ ഇതെല്ലാം കണക്കിലാക്കി അതിലുള്ള മാറ്റങ്ങൾ രേഖപ്പെടുത്തും. പ്രതികരണങ്ങൾ എല്ലാം കണക്കുകൂട്ടി ഫൈനൽ നിഗമനത്തിലെത്തും. പറയുന്നത് സത്യമാണോ തെറ്റാണോ എന്നതിലേക്കും ഇത്തരത്തിലാണ് എത്തിച്ചേരുക. പോളിഗ്രാഫ് ടെസ്റ്റിംഗും 100% ശരിയാണെന്ന് പറയാനാവില്ല. പല രാജ്യങ്ങളും ഈ നുണപരിശോധനാ രീതികളെ അനുവദിക്കുന്നില്ല. ഇന്ത്യയിൽ ചില നിബന്ധനകളോടെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫലപ്രാപ്തിയിൽ നിരവധി സംശയങ്ങളും ഒപ്പം പരിശോധനാ രീതിയോടുള്ള എതിർപ്പും ശക്തമാണ്. യാതൊരു തെളിവും ലഭിക്കാതെ ഇരുട്ടിൽ തപ്പുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരാകട്ടെ പിടിവള്ളി എന്നോണമാണ് നുണപരിശോധനകളെ കണക്കാക്കുന്നത്. പക്ഷേ കൃത്യത ഉറപ്പില്ലാത്തതും സങ്കീർണതകൾ ഏറെയുള്ളതുമായ ഒരു പരിശോധനയെ എങ്ങനെയാണ് അംഗീകരിക്കാനാവുക? അതിബുദ്ധിമാനായ ഒരു ക്രിമിനലിന് നുണപരിശോധനയെയും അതിജീവിക്കാനാവും എന്നതും ആശങ്ക ഉണർത്തുന്നു. അതീവ കരുതലോടെ നടത്തുന്ന നാർക്കോ ടെസ്റ്റുകളുടെ വീഡിയോകൾ പോലും ചോർന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതും ഗൗരവമായി എടുക്കേണ്ട കാര്യമാണ്. സെൻസേഷണലായ കേസുകളിൽ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്യേണ്ട ഒന്നല്ല സങ്കീർണതകളേറെയുള്ള നുണപരിശോധനകൾ. വ്യക്തിയുടെ അനുമതിയില്ലാതെ നുണപരിശോധനകൾ പാടില്ല എന്ന കാര്യം നിയമവ്യവസ്ഥ ഉറപ്പാക്കുന്നത് തന്നെ പരിശോധനാ രീതികൾ ഉയർത്തിവിട്ട ആശങ്കകളെ പരിഗണിച്ചുകൂടിയായിരുന്നു. രാജ്യത്തെ കുറ്റാന്വേഷണ മേഖല കുറച്ചുകൂടി ശാസ്ത്രീയമായി കേസന്വേഷണം നടത്തുന്ന തലത്തിലേക്ക് എത്തിച്ചേരുക തന്നെ വേണം. നുണപരിശോധനകളുടെ കൃത്യതയില്ലായ്മകളെ മനസ്സിലാക്കിയിട്ടും മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് മാത്രം ഇത്തരം പരിശോധനാ രീതികളെ ആശ്രയിക്കുന്ന രീതികൾ ഭാവിയിലെങ്കിലും ഇല്ലാതെയാകുമെന്നും പ്രതീക്ഷിക്കാം. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. എല്ലാ സുഹൃത്തുക്കളും വീഡിയോകൾ കാണാൻ സമയം കണ്ടെത്തുമെന്നും വീഡിയോകളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു.